Hello friends, ellarkkum partners amme pudhiya video like veendum swagatham. Appo innu vannirikkunnathu vera onnalla uterus stitch ida pregnancy il uterus stitch ida angane palarum kettittundavalle adu endanu sambhavam adu engenaanu cheya adinte reethi engenaanu samsarikkan vendittana appo adhigam vaikade ellarkkum video like video like povunnekkalum munne aadiyayittu ente channel kaanu ninnu cheyyunnu kaniya thottadil red color la subscribe button click cheythu subscribe cheya video ishtapettu kaniya like cheya subscribe share cheya ningal friends and family ku aavashyullarkku okke aichu kodukka appo adu pole thana video skip യൂട്രസ് സ്റ്റിച്ചിങ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ യൂട്രസ് സ്റ്റിച്ച് ഇടുന്നത് എന്തിനാണ് എന്ന് നമുക്ക് ഫസ്റ്റ് പറയാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കാനിങ് കഴിയുമ്പോൾ നമ്മുടെ സെർവിക്സ് അല്ലെങ്കിൽ ബേബി ഇറങ്ങി വരുന്ന ഒരു സ്പേസ് വജൈനയിൽ മുന്നിലുള്ള സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് എത്ര സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററിന് 3 സെന്റിമീറ്റർ ടു മുകളിലേക്ക് നമുക്ക് അതിൻ്റെ ലെങ്ത് വേണം, നീളം വേണം. അതിനേക്കാളും കുറവാണ് ഇപ്പോൾ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ 2.5 2.6 എത്ര സെന്റിമീറ്റർ ആയാലും നമുക്ക് ഡെലിവറി പെട്ടെന്ന് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 7 മാസം ആകുമ്പോഴേക്കും നമ്മുടെ ബേബി വലുതാകുമ്പോൾ യൂട്രസ് വന്ന് വികസിച്ച് വരുമ്പോൾ ഈ സ്പേസ് കുറവാകുമ്പോൾ പെട്ടെന്ന് ഡെലിവറി നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് 7 മാസം 8 മാസം ഒക്കെ ഡെലിവറി നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒരുപാട് പ്രശ്നമാണ്. ഉണ്ണിനെ NICU കിടത്തണം, ചൂടിൽ കിടത്തണം, വേറെ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞാൽ എന്താ പറയുക, ലങ്സ് ഡെവലപ്പായി 8 മാസം ഒക്കെ കഴിയുമ്പോഴാണ് ലങ്സ് ഡെവലപ്പായി തുടങ്ങുള്ളൂ, ഫുള്ളായിട്ട് ഡെവലപ്പാകുള്ളൂ. അപ്പോൾ അതിന് ഇഞ്ചക്ഷൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നീണ്ട നില തന്നെ ഉണ്ടാവും. ഹെൽത്ത് ഓക്കെ അല്ലാതെ വരും, എപ്പോഴും അസുഖങ്ങൾ വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. എത്രയാ ഒരു ദിവസം എന്താ പറയുക, നമ്മളിങ്ങനെ പഴമക്കാരൊക്കെ ഞാൻ പറയണ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും 10 ദിവസം കുട്ടി പുറത്ത് ജീവിക്കുന്നതിൻ്റെ ഇരട്ടി ഇതാണ് ഒരു ദിവസം കുട്ടി വയറ്റിൽ കിടന്ന്, ഈ അമ്മയുടെ വയറ്റിൽ കിടന്ന്. അപ്പം അമ്മയുടെ വയറ്റിൽ കിടക്കണ ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ 10 ദിവസം കുട്ടി പുറത്ത് ജീവിച്ച് തീർക്കുന്നതിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതാണ് പറയുന്നത്. അപ്പം അമ്മയുടെ വയറ്റിൽ 9 മാസം 9 ദിവസം കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലർക്ക് സെർവിക്സ്, എനിക്ക് 3 മാസത്തെ എൻറ്റി സ്കാൻ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു സെർവിക്സ് 2.6 ഉള്ളൂ എന്ന് എനിക്കറിഞ്ഞു. അപ്പോൾ അങ്ങനെ ചില ഡോക്ടേഴ്സ് പറയും കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കുക, ബെഡ് കാല് ഇങ്ങനെ ബെഡിൽ എന്താ പറയുക ബെഡ് ഉയർത്തി വെച്ചിട്ട് കട്ടിൽ ഉയർത്തി വെച്ചിട്ട് ഇഷ്ടികയൊക്കെ വെച്ച് ഉയർത്തി വെച്ച് കാല് ഉയർത്തി വെച്ച് കെടുക്കാന്ന് പറയും. അത് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 9 മാസമൊക്കെ അങ്ങനെ കെടുക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കുക. ബെഡ് റെസ്റ്റ് തന്നെ ചിലർക്ക് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അകത്ത് നടക്കാന്ന് പറഞ്ഞിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു എനിക്ക്. എന്നിട്ട് തന്നെ 9 മാസം കഴിച്ചു കൂട്ടാൻ ഞാൻ വേണ്ട പാടെ എനിക്ക് മാത്രം അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ കെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കണം. കാരണം അങ്ങനെ ഇങ്ങനൊരു ടെക്നിക്കുണ്ട് യൂട്രസ് സ്റ്റിച്ചിട്. യൂട്രസ് സ്റ്റിച്ചിടാ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആയിട്ടുള്ള പ്രോസസ്സല്ല. നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയില്ലെങ്കിൽ ഇവിടെ മുറിവൊക്കെ പോയിട്ട് സ്റ്റിച്ച്, അങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ് ആയിട്ടുള്ള പ്രോസസ്സല്ല. യൂട്രസിൻ്റെ മൗത്ത്, ഗർഭാശയ മുഖം, മൗത്ത് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് അതിനിങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ കെട്ടി വെക്കുക, ബേബി പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടി കെട്ടി വെക്കുക. ഞാൻ വളരെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും ടെക്നിക്കലായിട്ടുള്ള രീതികളൊന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. യൂട്രസ് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ കെട്ടി വെക്കുന്ന ഒരു രീതിയാണ് യൂട്രസ് സ്റ്റിച്ചിടാന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വാക്ക് അങ്ങനെയാണ്. ചില സ്ഥലത്ത് സ്വിച്ചർ എന്ന് പറയും, യൂട്രസ് സ്വിച്ചർ ഇടുക, സ്വിച്ചർ ചെയ്യുക, അങ്ങനെയൊക്കെ പറയും. എന്താ പറയുക നഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റിച്ച് നമ്മൾ നോർമലായിട്ട് പറയുമ്പോൾ സ്റ്റിച്ചിടുക, യൂട്രസ് സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇതാണ് പ്രോസസ്, ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ യൂട്രസ് ഇങ്ങനെ കെട്ടി പോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി നടക്കാനുള്ള ചാൻസ് കുറയും. അപ്പോൾ റെസ്റ്റ് നമ്മൾ എന്നാലും എടുക്കണം, എന്നാലും പെട്ടെന്ന് ഡെലിവറി നടക്കാനുള്ള ചാൻസ്, എന്താ പറയുക സെർവിക്സ് വികസിക്കാനുള്ള ചാൻസ് കുറയുമ്പോൾ ബേബി ഇറങ്ങി വരാനുള്ള ചാൻസ് കുറയുമ്പോൾ പെട്ടെന്ന് ഡെലിവറി നടക്കാതിരിക്കും. യൂട്രസ് സ്റ്റിച്ച് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് നോർമൽ ഡെലിവറി നടക്കില്ല എന്നല്ല കേട്ടോ. യൂട്രസ് സ്റ്റിച്ച് ഇട്ടാലും 9 മാസം സ്റ്റിച്ച് റിമൂവ് ചെയ്യും. അത് ഓരോരുത്തരുടെ ഹെൽത്ത് ചിലർക്ക് 8 മാസം ലാസ്റ്റ് അല്ലെങ്കിൽ എനിക്കൊക്കെ 9 മാസത്തെ 2ാമത്തെ ആഴ്ചയാണ്. 2ാമത്തെ ആഴ്ച 9 മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് 2ാമത്തെ ആഴ്ചയാണ് സ്റ്റിച്ച് റിമൂവ് ചെയ്തത്. സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പണ്ടത്തെ പോലെ തന്നെയാണ് നോർമൽ ഡെലിവറിക്ക് ഒക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് നോർമൽ ഡെലിവറി നടക്കാനെന്ന് പറഞ്ഞാൽ ബേബിയുടെ ഹെഡ് ഇറങ്ങി വരാത്ത കാരണം മാത്രമാണ് നോർമൽ ഡെലിവറി നടക്കാനുള്ളത്. എനിക്ക് യൂട്രസും സെർവിക്സും ഒക്കെ നന്നായി വികസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ യൂട്രസ് സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി നടക്കില്ല എന്നുള്ള തെറ്റായതാണ് നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. യൂട്രസ് സ്റ്റിച്ചിട്ടാലും ഇല്ലെങ്കിലൊക്കെ നോർമൽ ഡെലിവറി നടക്കാനുള്ളത് എന്തായാലും നടക്കും. സിസേറിയനാണ് നമുക്ക് വിധിച്ചിരിക്കുന്നത്, സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്, നമ്മൾ വേവലാതിപ്പെട്ടിട്ടൊന്നും വലിയ കാര്യങ്ങളില്ല. അപ്പോൾ പിന്നെ യൂട്രസ് സ്റ്റിച്ചറിൻ്റെ പ്രോസസ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മക്കെടുത്തിട്ടാണ് ജനറൽ അനസ്തേഷ്യ തന്നതിന് ശേഷമാണ് നമുക്ക് യൂട്രസ് സ്റ്റിച്ചർ. എനിക്ക് അനസ്തേഷ്യ തന്നത് നമുക്ക് ഇവിടെ ഒരു ക്യാൻഡിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാൻഡിൽ കൂടെ 3 ഇഞ്ചക്ഷനായിട്ടാണ് കയറ്റിയിട്ടാണ് എനിക്ക് അനസ്തേഷ്യ തന്നത്. അപ്പോൾ അനസ്തേഷ്യ തന്നിട്ടാണ് യൂട്രസ് സ്റ്റിച്ചിടുക. സ്റ്റിച്ചിട്ട് കഴിയുമ്പോൾ പെയിനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ അങ്ങോട്ട് പോയി അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരാം. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു യൂട്രസ് സ്റ്റിച്ചിടാൻ പോകാൻ വേണ്ടിയിട്ട്. വേദന എടുക്കുമോ പെയിൻ ഉണ്ടാവുമോ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കണം. ഞാൻ ഒരുപാട് 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 ടെൻഷൻ അടിച്ചിട്ട് പോയൊരു സംഭവമാണ് യൂട്രസ് സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട്. സിസ്റ്ററിന് പോയപ്പോൾ വരെ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത്രയും പേടിച്ച് പോയൊരു കാര്യമാണ് യൂട്രസ് സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട്. ഈ യൂട്രസ് പുറത്തേക്ക് എടുത്തതിൻ്റെ മുഖം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വലിയൊരു സംഭവം പോലെയാണ്. പക്ഷേ നമ്മൾ ഓർമ്മക്കെടുത്തിട്ടാണ് ചെയ്യുക.
അതായത് നമുക്ക് കുറച്ച് ആശ്വാസമായിരുന്നു, നമ്മളൊന്നും അറിയില്ല, നമുക്ക് വെറും ഒരു 10 മിനിറ്റിന്റെ ഒരു പ്രോസസ്സാണ്, കുറെ നേരമൊന്നുമില്ല, വെറും 10 മിനിറ്റ്. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുക, ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ് ചെയ്യുക. അനസ്തേഷ്യ തരുമ്പോൾ എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും, ലാബ് റൂമിലോ നല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു. കൊണ്ടുപോയതിന് ശേഷം നമുക്കൊരു ജനറൽ അനസ്തേഷ്യ നമുക്ക് തരുന്നു, അപ്പോൾ നമ്മുടെ ഓർമ്മ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ സ്റ്റിച്ച് ചെയ്യുന്നു. അത് രീതി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. യൂട്രസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം, 2-3 ദിവസം ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. കാരണം യൂട്രസ് ഒക്കെ ഒന്ന് അനങ്ങി, ബേബി കേൾക്കുന്ന സംഭവമൊക്കെ ഒന്ന് അനങ്ങി, ചിലർക്ക് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നില്ല, എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ കുറച്ചധികം തന്നെ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെറുതായിട്ട് പ്രകടനം ചെയ്യാൻ ബ്ലീഡിങ് ഉണ്ടായിട്ട് ഒന്നും ഉണ്ടാവുന്നല്ല, പക്ഷേ എനിക്ക് ബ്ലീഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലർക്ക് പറഞ്ഞിട്ടുള്ളൂ ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാൻ, എനിക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ തന്നെ ബ്ലീഡിങ് ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ 3 എണ്ണമൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. തലേദിവസം അഡ്മിറ്റ് ആയി അന്ന് തൊട്ട് 3-4 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് യൂട്രസ് സ്റ്റിച്ചിട്ട് എന്നെ പോസ്റ്റ് ഓപ്പിലേക്ക് മാറ്റിയതിന് ശേഷം എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ദിവസത്തിൽ 3 എണ്ണം വെച്ചിട്ട് എടുത്തിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അത് ഞാൻ ബ്ലീഡിങ് ഉണ്ടായില്ല. ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഡോക്ടേഴ്സ് ആണല്ലോ നമുക്കത് ചെയ്ത് തന്നെ, അപ്പോൾ അവർക്ക് അറിയാം അത് ബ്ലീഡിങ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മിക്കവർക്കും പറഞ്ഞു തരട്ടുണ്ട് ചെറുതായിട്ടൊരു ബ്ലീഡിങ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ചിലവർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടായില്ല. പക്ഷേ വേദന പെയ്യുന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല, ഇനി ചിലർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്കൊക്കെ സാധാരണ പോലെ തന്നെയായിരുന്നു. എനിക്ക് പക്ഷേ സ്റ്റിച്ച് ഇട്ട് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം ഇരിക്കുന്നുണ്ടോ ഇരിക്കും അങ്ങനെ തോന്നലൊക്കെ ആയിരുന്നു. പക്ഷേ ഒന്നുമില്ല കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് സാധാരണ പോലെ തന്നെ, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്തൊക്കെയോ ഉള്ളിലുണ്ട് അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം സ്റ്റിച്ചിട്ടൊക്കെ കേൾക്കുമ്പോൾ എന്താ വലിയ സംഭവം ചെയ്ത പോലെയാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല, നമ്മൾ പോയത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്, നമുക്കൊന്നും അറിയില്ല. അങ്ങനെയാണ് യൂട്രസ് സ്റ്റിച്ച് ഇടാം. സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നത് ഓർമ്മ കരുതിയിട്ടല്ല, പക്ഷെ വലിയ പെയിനൊന്നുമില്ല കേട്ടോ, പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവം നല്ല വലിയ വേദനയൊന്നും ഇല്ല. എനിക്ക് റിമൂവ് ചെയ്യും, യൂട്രസ് സ്റ്റിച്ചിട്ട് റിമൂവ് ചെയ്യേണ്ടത് ഒ പിയിൽ വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യും കേട്ടോ. എനിക്ക് ഒ പിയിൽ ഡോക്ടറെ നമ്മൾ കാണുന്ന ഒ പി ഉണ്ടല്ലോ, ഒ പി സെക്ഷനിൽ വെച്ചിട്ട് തന്നെയാണ് എനിക്ക് റിമൂവ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ എനിക്ക് ആ ത്രെഡ് ഉണ്ടല്ലോ യൂട്രസ് കെട്ടിവെക്കാന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ, ആ ത്രെഡ് കാണുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ ഒരുപാട് നോക്കിയിട്ട് ആ ത്രെഡ് കാണുന്നുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് പിന്നെ എൻ്റെ ലാബ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ലാബ് റൂമിൽ ചെന്നിട്ടാണ് എൻ്റെ യൂട്രസിൻ്റെ സ്റ്റിച്ച് റിമൂവ് ചെയ്തത്. 9-ാം സ്റ്റിച്ച് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് പെയിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെയിൻ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ത്രെഡ് കാണാണ്ട് ആ ത്രെഡ് തിരയാൻ വേണ്ടിയിട്ട് എന്നെ കുറച്ച് ടൈം എടുത്തു ഡോക്ടർ. തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണ് അത്, ആ തിരഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ. പിന്നെ വയറൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, സ്റ്റിച്ച് ഇടാൻ പോയ പോലെ എല്ലാ സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ വരുമ്പോൾ അപ്പോൾ വയറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ, അപ്പോൾ സ്റ്റിച്ച് റിമൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടാവും, വലിയ കാര്യമായിട്ടുള്ള പെയിൻ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ആ എന്താ പറയുക, ത്രെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു, ഒരു 5 മിനിറ്റോളം. അതൊക്കെ തപ്പി കണ്ടുപിടിക്കുക, ത്രെഡ് കണ്ടുപിടിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കണ പോലെ ഫീൽ ചെയ്തു, അപ്പോൾ തന്നെ കഴിഞ്ഞു. എനിക്ക് വേദനയൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ത്രെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ എന്തോ ഇൻസ്ട്രുമെൻസ് ഒക്കെ കയറ്റി ചെയ്ത് തപ്പിയപ്പോൾ കുറച്ച് ത്രെഡ് ഉണ്ടാവും, എന്ന് വെച്ച് ഓൾറെഡി സ്റ്റിച്ച് വിട്ടുപോയോ എന്നൊക്കെ, അങ്ങനെ ചില കേസുകളൊക്കെ ഉണ്ട് കേട്ടോ. വയറ് വലുതാകുമ്പോൾ യൂട്രസിൻ്റെ സ്റ്റിച്ച് നമ്മൾ ഇട്ടതൊക്കെ വിട്ടുപോകും, അപ്പോൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അങ്ങനത്തെ ചില കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂട്രസ് സ്റ്റിച്ച് ഇട്ടെന്ന് വെച്ചിട്ട് ഓടിച്ചാടി നടക്കുകയൊന്നും ചെയ്യരുത്, റെസ്റ്റ് എടുക്കുക. നമുക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ നടക്കുക, ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും പണിയാണ്, വീണ്ടും സ്റ്റിച്ച് ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് വയറ് വലുതാവുന്നതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ഇടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും, നമുക്കല്ല ഡോക്ടേഴ്സിന് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം കുട്ടിക്ക് അനക്കൊക്കെ വെച്ചിട്ട് നമ്മൾ യൂട്രസ് സ്റ്റിച്ച് ഇടാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യൂട്രസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബേബി ഭയങ്കര അനക്കവും ചവിട്ടും കുത്തൊക്കെ ആയിരിക്കും, ബേബിക്ക് ബേബിനെ എന്തോ ചെയ്യാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ 3-ാം മാസമൊക്കെ ആകുമ്പോൾ അവരങ്ങനെ വളർന്ന് വരുന്ന ചെറുതല്ലേ, വളർന്ന് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് സ്റ്റിച്ചിട്ടിട്ട് പോരാം. 7-ാം മാസം 8-ാം മാസമൊക്കെ ഇടുമ്പോൾ ഡോക്ടേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇട്ട സ്റ്റിച്ച് നമ്മൾ പൊട്ടിക്കാൻ നോക്കുക. പക്ഷെ എൻ്റെ സ്റ്റിച്ചിൻ്റെ ഇത് കാണാണ്ടായപ്പോൾ എനിക്ക് സത്യത്തിൻ്റെ ടെൻഷനായി. ഡോക്ടർ എന്ന് ചോദിച്ചു സ്റ്റിച്ച് പൊട്ടിപ്പോയി, എന്താ പറ്റിയത്, ത്രെഡേ കാണാനില്ല, കുറഞ്ഞത് ആ ത്രെഡ് തിരഞ്ഞിട്ടാണ് എനിക്ക് ആകെ വേദനയത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് അത് ഊരാൻ വലിയ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. ആ നൂല് പോലത്തെ ഒരു സംഭവം, എന്തൊരു സംഭവം പിടിച്ചു വലിക്കണ പോലെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് വേദനയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ത്രെഡ് തിരഞ്ഞതാണ് എനിക്ക് ഇത്തിരി പെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടാവും, ഒത്തുമില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്തായാലും നമ്മുടെ ഭജനയിലേക്ക് ഒരു സംഭവം ഇൻസേർട്ട് ചെയ്ത് അതൊന്ന് വലിച്ചെടുക്കുമ്പോൾ വലിയ പെയിനൊന്നും ഇല്ല എന്ന്, അത്ര വലിയ പെയിനൊന്നുമില്ല. നമുക്ക് PV ചെയ്യുന്ന അത്ര പെയിൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല യൂട്രസ്. അല്ല, ഈ സ്റ്റിച്ച് റിമൂവ് ചെയ്യുമ്പോൾ, അപ്പം അങ്ങനെയാണ് സ്റ്റിച്ച് റിമൂവ്. സ്റ്റിച്ച് റിമൂവ് ചെയ്യുമ്പോൾ ഓർമ്മ കെടുത്തില്ല, അപ്പോൾ സ്റ്റിച്ച് ഇടുമ്പോൾ ഓർമ്മ കെടുത്തും. അപ്പോൾ സ്റ്റിച്ച് ഇടാൻ പോകണം, ആരും അങ്ങനെ ടെൻഷൻ അടിച്ച് വേദനിച്ച് പ്രഷറൊന്നും കയറ്റണ്ട, വെറുതെ എൻ്റെ പോലെ ടെൻഷൻ അടിച്ചിട്ട് കളയണ്ട, സന്തോഷമായിട്ട് തന്നെ പോയിട്ട് വരിക, വലിയ വേദനയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. ഇനി സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ ബ്ലീഡിങ് കാണുമ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, ചെറുതായിട്ട് ഉണ്ടാവും. ഡോക്ടറെടുത്ത് സംസാരിക്കും, എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ട്, എങ്ങനെയാണ് ബ്ലീഡിങ്, എങ്ങനെ ഡ്രോപ്പാണോ, അങ്ങനെയാണ് പോകണമെന്നൊക്കെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ക്ലിയർ ആയിട്ട് അവരെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ബ്ലീഡിംഗ് വരെ പ്രശ്നം ഉണ്ടെങ്കിൽ, ആ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഇഞ്ചക്ഷനും മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് യൂട്രസ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ യൂട്രസ് സ്റ്റിച്ച് ഇടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. ഈ സെർവിക്സിന് യൂട്രസ് സ്റ്റിച്ച് നമ്മളിങ്ങനെ കാല് കയറ്റി വെച്ചൊക്കെ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ പിന്നെ ഒരു കുട്ടിക്ക് വേണ്ടി നമുക്ക് എന്തും സഹിക്കാം, അല്ലെങ്കിൽ ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എന്ത് സഹിക്കാം എന്ന് വിചാരിച്ച് സഹിക്കാൻ തന്നെ പറ്റുള്ളൂ. നമുക്ക് പറ്റില്ല, പിന്നെ നമുക്ക് എന്താ പറയുക, ഡിപ്രഷനാവും, നമുക്ക് മൂഡ് ഓഫ് ആവും, എന്താ പറയുക, ആകെ നമുക്ക്
പിന്നെ വെറുതെ നമ്മൾ 9 മാസമൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടൊക്കെ എടുക്കണം എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിക്ക്. നമ്മുടെ മൈൻഡിന് ആകെ ഇതാവും, നമ്മളാകെ മൂടിയാവും, ഡൗൺ ആയിപ്പോ, അതൊക്കെ നമ്മുടെ ബേബീനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ യൂട്രസ് സ്റ്റിച്ച് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ നടക്കാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇരിക്കാമല്ലോ, അത്യാവശ്യം നടക്കാം. അപ്പൊ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ, ഞാൻ യൂട്രസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നടക്കാം, അല്ലെങ്കിൽ കാലി കെട്ടിച്ചൊക്കെ എടുക്കേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു യൂട്രസ് സ്റ്റിച്ച് ഇടാം. പിന്നെ എനിക്ക് യൂട്രസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നത് ക്യാഷ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപയായിരുന്നു എല്ലാം അടക്കം. ഓപ്പറേഷൻ തിയേറ്റർ ചാർജ്, മരുന്ന്, പിന്നെ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അടക്കം, മൊത്തം ഡിസ്ചാർജ് എല്ലാം അടക്കം 25,000 ആട്ടോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു യൂട്രസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും യൂട്രസ് സ്റ്റിച്ചിനെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം. അപ്പൊ യൂട്രസ് സ്റ്റിച്ചിങ് ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കാതെ എന്താ പറയുക, ഫ്രീ മൈൻഡായിട്ട് പോവുക, ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക, പ്രഗ്നൻസി ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ബേബിന് ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക പ്രാർത്ഥിക്കാം. ഇനി ബേബി ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ടായിട്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കുക. എല്ലാത്തിനും ഒരു ഇവിടെ ഇതുസേർന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു ദൈവം എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടിട്ടുണ്ടാവും. നമ്മൾ ജനിച്ച ദൈവത്തിന് നമ്മളെ കുറിച്ച് അറിയാതിരിക്കില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഏതുസ് വന്നൊരു ചെറിയ അലമ്പൊക്കെ ആയിട്ടാണ് നേരത്തെ ക്ലിപ്പിംഗ് അങ്ങനെയായി പോയത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.